ഒരിടവേളയ്ക്ക് ശേഷം, അധികമൊന്നുമില്ല, ഏതാണ്ട് 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ അടവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ 2.5 വർഷക്കാലമായി അന്വേഷിച്ചും അടുത്ത് ഒരു തുമ്പും കിട്ടാതെ കൈയൊഴിഞ്ഞ, ചാനലുകൾ ചർച്ച ചെയ്ത് സ്വന്തം വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കിയ സ്വർണ്ണക്കടത്തിലെ മുഖ്യമന്ത്രിയുടെ പങ്കും കൊണ്ടായിരുന്നു ഇത്തവണ മാധ്യമങ്ങൾക്ക് മുന്നിലെ ഉറഞ്ഞു തുള്ളൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായി ഇടപെടുമെന്ന് ആരിഫ് ജിയുടെ മുന്നറിയിപ്പ്. അല്ല, ഭീഷണി. ഏതു തരത്തിലുള്ള ഇടപെടലാണ് നടത്താൻ പോകുന്നതെന്ന് പറയണമെങ്കിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് പഠിക്കണമത്രേ. ആകെ കയ്യിലുള്ള തെളിവ് സ്വപ്ന സുരേഷിന്റെ കുറച്ച് ഉദ്ധരണികളാണ്. കേസന്വേഷണത്തിൽ ഇടപെടുമെന്നൊക്കെ പറയുമ്പോൾ ഏതധികാരം അല്ലെങ്കിൽ വകുപ്പ് പ്രകാരം തനിക്കതിന് കഴിയുമെന്നെങ്കിലും ഒന്ന് ചിന്തിക്കണമായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന ഏതെങ്കിലും കേന്ദ്ര ഏജൻസി ഏതെങ്കിലും മന്ത്രിക്കെതിരെ എന്തെങ്കിലും തെളിവ് പുറത്തുവിട്ടോ എന്ന് ഗവർണർക്ക് മുമ്പിൽ വണങ്ങി നിന്ന ഒരു മാധ്യമ പ്രവർത്തകനും ചോദിച്ചതുമില്ല. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ഒരു രാജി ആവശ്യം ഉയർത്താൻ ഗവർണർ സാബ് മറന്നിട്ടില്ല. വിസിമാരോ ധനമന്ത്രിയോ ഒന്നുമല്ല, മുഖ്യമന്ത്രി തന്നെ ചിലപ്പോൾ ഉടൻ രാജിവെക്കേണ്ടി വന്നേക്കും. സർവകലാശാലകളിൽ RSS നോമിനികളെയോ തന്റെ ഇഷ്ടക്കാരെയോ നിയമിച്ചെന്ന് തെളിയിച്ചാൽ ഗവർണർ പദവി രാജിവെക്കാമെന്നും തെളിയിക്കാനായില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുമോ എന്നുമാണ് വെല്ലുവിളി. സർവകലാശാലകളിൽ RSSകാരെ നിയമിച്ചുവെന്ന് മുഖ്യമന്ത്രിയോ അധികാരപ്പെട്ട മറ്റാരുമോ ഇതുവരെ പറഞ്ഞിട്ടില്ല. RSSകാരെ നിയമിക്കാനാണ് ഇപ്പോഴത്തെ കളികളെന്നും അത് തടയുമെന്നുമാണ് പറഞ്ഞത്. ഗവർണർ നടത്തുന്നത് അത് വളച്ചൊടിച്ചുള്ള പ്രഹസനങ്ങൾ മാത്രം. താൻ യൂണിവേഴ്സിറ്റിയിൽ RSSകാരെ നിയമിച്ചിട്ടില്ലെന്ന് പറയാൻ കാണിക്കുന്ന ചങ്കൂറ്റം രാജ്ഭവന്റെ കാര്യത്തിൽ അദ്ദേഹം കാണിക്കില്ല. അതിന് തുനിഞ്ഞാൽ ജന്മഭൂമിയിലും ജനം ടിവിയിലും പ്രവർത്തിച്ച RSS പ്രചാരകൻ ഹരിയസ് കർത്തയെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി PA ആയി നിയമിച്ചതടക്കം നിരവധി തെളിവുകൾ പുറത്തുവരും. ഒരു PRO ഉണ്ടെന്നിരിക്കെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാൻ മുതിർന്ന IAS ഉദ്യോഗസ്ഥനും ഡെപ്യൂട്ടി സെക്രട്ടറിയും അടക്കം നിരവധി ജീവനക്കാരുണ്ടായിരിക്കെയാണ് സർവീസിലേ ഇല്ലാത്ത RSS ചിന്തകനെ കനത്ത ശമ്പളം നൽകി സമ്മർദ്ദം ചെലുത്തി നിയമിച്ചത്. ഫോട്ടോഗ്രാഫർ, വെയ്റ്റർ, സ്വീപ്പർ, ഫീമെയിൽ അറ്റൻഡന്റ്, ടെലിഫോൺ ഓപ്പറേറ്റർ തുടങ്ങി രാജ്ഭവനിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഗവർണർ നടത്തിയ നിയമനങ്ങളും ഇവരെയൊക്കെ സ്ഥിരപ്പെടുത്താൻ നടത്തിയ തത്രപ്പാടുകളും ചില്ലറയല്ല. തീർന്നിട്ടില്ല, മുഖ്യമന്ത്രി രാജിവെക്കാനുള്ള കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഗവർണറായ താൻ സർക്കാർ നടപടികളിൽ അനാവശ്യമായി ഇടപെട്ടെങ്കിൽ മുഖ്യമന്ത്രി തെളിവുകൾ പുറത്തുവിടണം, ഇല്ലെങ്കിൽ രാജിവെക്കണം. നയപ്രഖ്യാപന പ്രസംഗത്തിന് ഉടക്കിട്ടും ഓർഡിനൻസും ബില്ലുകളും ഒപ്പിടാതെ വൈകിപ്പിച്ച് ഷോ കാണിച്ചും പ്രതിപക്ഷ നേതാവ് കളിച്ചും സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഗവർണർ നടത്തിയ നീക്കങ്ങൾ നിരവധിയുണ്ട്. ഇതൊക്കെ എത്ര തെളിവുകൾ നിരത്തി ബോധിപ്പിച്ചാലും അദ്ദേഹം രാജിവെക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കരുത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാൻ ഈ കളികളൊന്നും മതിയാകില്ലെന്ന് RSS തിരഞ്ഞെടുത്ത ഗവർണർക്ക് മനസ്സിലാകാനും പോകുന്നില്ല. ഉറഞ്ഞുതുള്ളി സംസാരിക്കുന്ന ഗവർണറുടെ മുമ്പിൽ വിരലുയർത്തി അനുവാദം വാങ്ങിയിട്ട് മാത്രം സംസാരിക്കാൻ അവസരമുള്ള മാധ്യമങ്ങളോട് ഒരു അപേക്ഷ കൂടിയുണ്ട് ആരിഫ് ഖാന്. നിലവിൽ RSSന്റെ കേരളത്തിലെ റോൾ മോഡൽ സ്വപ്ന സുരേഷ് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഒരു രാത്രിയെങ്കിലും ചിലവഴിച്ച് അതൊന്ന് വായിക്കണമത്രേ. വച്ചുനീട്ടിയ മൈക്കുകൾക്ക് മുന്നിൽ കള്ളക്കടത്തുകാരിയുടെ ആരോപണങ്ങൾ ആത്മാഭിമാനത്തോടെ പറയുന്ന ഗവർണറോട് എപ്പോഴും പറയുന്നതേ പറയാനുള്ളൂ, വെറും കോമാളിയാകരുത്.